കുൽജാൻ സംസമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓപ്പൺ അപ്പ് മൈൻഡ് ഫോർ നോളേജ് ആൻഡ് ഇൻഫർമേഷൻ. ഞാൻ ദേവരാകേഷ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ വന്നിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്വാ കൾച്ചർ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിസിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ടാണ്. അത് അക്വാ ഹബിൻ്റെ മാജിക് എന്ന് പറഞ്ഞൊരു മെഡിസിനാണ് ഇന്നത്തെ വീഡിയോ പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ നമുക്ക് സമയങ്ങളിൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാ കേട്ടോ. അക്വാഹബിൻ്റെ മാജിക് ക്യൂർ എന്ന് പറഞ്ഞാൽ ഈ മെഡിസിൻ വരുന്നത് 100 ml ഇതുപോലത്തെ ഒരു ചെറിയ ബോട്ടിലാണ് കേട്ടോ നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് നമ്മുടെ ഫാമിലുള്ള സ്നേക്ക് സ്കിൻ പേൾ ബ്ലൂ ടെയിലാണ്. അപ്പോൾ അവർക്ക് ചെറുതായിട്ട് നമ്മുടെ ബാക്ടീരിയൽ ഡിസീസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഇതിനെ ട്രീറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ടാങ്കിലിട്ടല്ല ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്, കാരണം ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചെടികളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ഫിൽറ്ററുണ്ട്. സോ നമ്മൾ ഇതിനെ മാറ്റി നമ്മുടെ ഹോസ്പിറ്റൽ ടാങ്കിലിട്ടിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇരുപത്തഞ്ച് ലിറ്റർ വെള്ളം കൊള്ളുന്ന ഹോസ്പിറ്റൽ ടാങ്കിലോട്ടാണ് കേട്ടോ നമ്മളിവരെ മാറ്റുന്നത്. അപ്പോൾ നമ്മുടെ മാജിക് ക്യൂർ മെഡിസിൻ നമ്മുടെ ടാങ്കിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. മാജിക് ക്യൂർ മെഡിസിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് 50 ലിറ്റർ വെള്ളത്തിന് 5 മുതൽ 10 തുള്ളി വരെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഫിഷിൻ്റെയും ഡിസീസിൻ്റെയും കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മൾ നമ്മുടെ ഡ്രോപ്സ് എത്രയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ 25 ലിറ്ററിൻ്റെ വെള്ളമാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്, അതിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് 3 ഡ്രോപ്സ് ആണ് കേട്ടോ. ട്രീറ്റ്മെൻറ്റ് ടാങ്കിൽ നമ്മൾ നമ്മുടെ മെഡിസിൻ ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഓക്സിജൻ ലെവൽ ഭയങ്കരമായിട്ട് കുറയും, അതുകൊണ്ട് തന്നെ നമ്മൾ മസ്റ്റായിട്ടും നമ്മുടെ ടാങ്കിൽ എയറേഷൻ കൊടുത്തിരിക്കണം കേട്ടോ. നമ്മുടെ മെഡിസിൻ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് 12 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള വിഷ്വൽസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏകദേശം നമ്മുടെ ഫിഷുകളൊക്കെ ഇപ്പോൾ തന്നെ ക്യൂർ ആയിട്ടുണ്ട് കേട്ടോ. മെഡിസിൻ ആഡ് ചെയ്ത് 24 മണിക്കൂർ കഴിയുമ്പോൾ 50% വാട്ടർ എക്സ്ചേഞ്ച് ചെയ്യണം. എന്നിട്ട് നമ്മൾ നല്ല കണ്ടീഷൻ ആയിട്ടുള്ള വെള്ളം തിരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അത് എന്നിട്ട് പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആഡ് ചെയ്ത് കൊടുത്തിങ്ങനെ വെള്ളത്തിലോട്ട് 2 ഡ്രോപ്സും മെഡിസിനും കൂടി ഇടണം കേട്ടോ. മൂന്നാമത്തെ ദിവസവും നമ്മൾ 50% വാട്ടർ എക്സ്ചേഞ്ച് ആയിട്ട് 2 ഡ്രോപ്സ് മെഡിസിനും ആഡ് ചെയ്യണം കേട്ടോ. ട്രീറ്റ്മെൻറ്റ് ടൈമിൽ ഫുഡ് കൊടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവും നമ്മുടെ അർട്ടിമിയ ന്യൂക്ലിയസ് പോലത്തെ ഫുഡ്സ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ 25 ലിറ്റർ വെള്ളത്തിൽ നമ്മുടെ ഫിഷുകളെ ട്രീറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കുറച്ച് ഫിഷസേ ഉണ്ടായുള്ളൂ, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മെഡിസിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കുറച്ച് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും, പിന്നെ നമുക്ക് വാട്ടർ ചെയ്യും ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ 25 ലിറ്റേഴ്സിൽ നമ്മളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഫിഷസിൻ്റെ ഒട്ടുമിക്ക എല്ലാ എക്സ്റ്റേണൽ സ്കിൻ ഡിസീസസും നമ്മുടെ മാജിക് ക്യൂർ ഉപയോഗിച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. കോമൺ പാരസൈറ്റ്സ് ആയിട്ടുള്ള നമ്മുടെ ആങ്കർ വേം, പ്രോട്ടോസോവൻസ്, ഫംഗൽ ഇൻഫെക്ഷൻസ്, ആൻറ്റി ബാക്ടീരിയൽ, പിന്നെ ആൻറ്റി പാരസൈറ്റിക്, പിന്നെ ഗിൽസിൽ വരുന്ന നമ്മുടെ ഗിൽ ഫ്ലൂക്സ്, പിന്നെ ഫിന്നിൻ്റെ നമ്മുടെ ഫിൻ റൂട്ട് അല്ലെങ്കിൽ ക്ലാംഡ് ഫിൻസ്, അങ്ങനെ എല്ലാ ഒട്ടുമിക്ക എല്ലാ സ്കിൻ ഡിസീസും നമ്മുടെ മാജിക് ക്യൂർ ഉപയോഗിച്ച് ക്യൂർ ചെയ്യാൻ വേണ്ടി സാധിക്കും. മാജിക് ക്യൂർ ഒട്ടുമിക്ക എല്ലാ ഫിഷസിനും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ഇതിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. അക്വാ ഹബിൻ്റെ മാജിക് ക്യൂറിന് 100 ml 300 rupees ആണ് നമുക്ക് വരുന്നത്. ഇതൊട്ടും കൂടുതലല്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനിട്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമായിട്ട് ആവശ്യമുള്ളൂ. സോ ഇത് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഉണ്ടല്ലേ, അപ്പോൾ ഈ വീഡിയോയിലെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യാൻ എന്തായാലും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബിനും, അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്താണ് ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ തുടർന്നിടുന്ന എല്ലാ നല്ല വീഡിയോസും നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളെ വലിയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരേക്കും വെൽസ് മീ ദേവരാജ് സൈനിങ് ഔട്ട്. ബൈ ബൈ.